M4MANU ലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ആ റോഡിലൊക്കെ നല്ല വണ്ടികളൊക്കെ ഓടുന്നുണ്ട് അല്ലേ. അപ്പൊ ഇന്നത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവർ, ഇന്ന് രാവിലെ പത്രം വായിച്ചപ്പോഴത്തേക്ക് ഒരു സംഭവം ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് മൾട്ടിവുഡിൽ സ്പീഡ് ബോട്ട് ഒരു കുടുംബം നിർമ്മിച്ചിരിക്കുകയാണ്. അത് എടത്വാവിലാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോകാനുള്ളൊരു ശ്രമമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കക്ഷി എനിക്ക് വലിയ പരിചയമില്ല, എന്നാലും നിങ്ങളെ മുന്നിലേക്കൊന്ന് എത്തിക്കുക എന്നുള്ളതാണ്. ഒരു കുടുംബത്തിൻ്റെ നാല് പേര് ഈ വള്ളത്തിൽ ഇങ്ങനെ കയറി നിൽപ്പുണ്ട്. ഇത്രയും നല്ലൊരു കലാകാരനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്ന ആളെ ഒന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അങ്ങോട്ട് യാത്ര ചെയ്യുകയാണ്. അപ്പം എടത്വ വഴി പോകുമ്പോഴത്തേക്ക് നിരവധി കാഴ്ചകളുണ്ട്. തീർച്ചയായിട്ടും ആ കുട്ടനാടിൻ്റെ ഉൾവഴികൾ നിങ്ങളൊന്ന് കണ്ടിരിക്കുക. ഈ കക്ഷികളെ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. നമ്മളിതിനകത്ത് വഴിയും ഒന്നും കൊടുത്തിട്ടില്ല. എന്നാലും എടത്വായി ചെന്നിട്ട് ഇവരുമായിട്ടൊന്ന് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ടൈറ്റാനിക് പാലമാണ് ടൈറ്റാനിക്. ഇത് അവിടെ നിന്ന് വരുന്നത് നമ്മുടെ മംഗമ്പലിൽ നിന്ന് വരുന്ന സ്ഥലമാണ്. വളരെ നല്ലൊരു പേരല്ലേ ടൈറ്റാനിക് പാലം. അതായത് എ സി റോഡിലെ രാമങ്കരിക്ക് ഇപ്പുറത്താണ് നമ്മുടെ ഈ പാലമുള്ളത്. ഇത് തുടങ്ങിയ സമയത്ത് ഈ പാലത്തിൻ്റെ ഒരു തകർച്ചയെപ്പറ്റി ഒരു ചർച്ച വന്നപ്പോഴത്തേക്കാണ് ഇതിന് നാട്ടുകാർ ടൈറ്റാനിക് പാലമെന്ന് ഇട്ടത്. പിന്നീട് അത് വളരെയധികം പ്രസക്തമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ടൈറ്റാനിക് കപ്പലിനെ പോലെ അല്ല ഇത് അതിജീവിച്ച് ഇത്ര നാൾ നിന്നതാണ്. സൂപ്പർ കുട്ടനാടൻ കാരി കിട്ടുന്ന ഒരു ഷാപ്പാണ് ഇത്. നല്ല ഫുഡാണ് ഇവിടുത്തെ. എടത്വ പഞ്ചായത്തിന്റെ ബോർഡ് വെച്ചിട്ട് സ്വാഗതമൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഈശിതാണ് എന്നാ പരലാണ്. പരല് പിടിച്ചോണ്ടിരിക്കാണ്ട് നല്ല നമ്മുടെ എടത്തേക്ക് പോകുന്ന റൂട്ടാണ്. വിജനമായിട്ടുള്ള റോഡാണ്. ഇവിടെ എല്ലാം ആടും പശുക്കളും ഒക്കെ മേഞ്ഞ് നടപ്പുണ്ട്. അവർക്കൊക്കെ സൗകര്യമായിട്ട് നടക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഒപ്പം തന്നെ ഇവിടെ ഒരു പൈപ്പ് കിടപ്പുണ്ട്. അതിനകത്തുകൂടെ ഒരു ഷൂട്ടിങ്ങാണ്. ഇത് എടത്തുവായിട്ട് തിരിയുന്നൊരു വഴി. ഇവിടെ ഒരു മനോഹരമായ വലിയൊരു ഷാപ്പുണ്ട്. അതിനകത്ത് നിരവധി ഫുഡ് നന്നായിട്ട് അവർ കൈകാര്യം ചെയ്യുന്നു. ഒരിക്കലും ഇവിടെ വന്ന് കയറിയിട്ടുണ്ട്. നല്ല ഫുഡാണ് ഇവിടെ. നമ്മുടെ പത്രത്തിൽ കണ്ട ചങ്ങങ്കരി ജംഗ്ഷനാണ്. ആ ജംഗ്ഷൻ്റെ അടുത്ത് വരെ വണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു ആളെയൊന്നും കണ്ടില്ല. എന്നാലും വഴിയൊന്ന് ചോദിച്ചു. ആ വേറൊരു വഴി കൂടെ കയറിയിട്ടുണ്ട്. ഇതിലെ പോയാൽ ചെന്ന് നോക്കുവാണ് അറിയത്തില്ല. എന്നാലും ഒരു ശ്രമമാണ്, കണ്ടെത്തിയിട്ടുള്ള കാര്യമേ ഉള്ളൂ. ഈ റോഡ് അല്ല, അതിൻ്റെ തൊട്ടപ്പുറത്തൊരു റോഡുണ്ട്. അതിലെ ചെന്നിട്ട് ഒരു പുഴയുടെ അക്കരെ വരണം. ഇവിടെ ഒന്നുമല്ല, അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. കണ്ട വഴിയൊക്കെ കണ്ടില്ലേ. ആ ഇവിടെ വരെ വന്നിട്ടുണ്ട്. പുള്ളിയുടെ വീട് ഈ കാണുന്ന പുഴയുടെ അക്കരയിലാണെന്നാണ് അവിടെ ഉള്ളൊരു ചേട്ടന്മാർ പറഞ്ഞത്. പുള്ളി പുത്തഞ്ചിറ വീട്ടിൽ സന്തോഷ്. ആ ഇവിടുന്ന് അയാൾ വരെ വന്ന് താമസക്കാരനാണ്. ആ പുള്ളി ഈയിടെ ഒരു ഇതാണ് മൾട്ടി വുഡ് വെച്ച് ഒരു വള്ളം ഉണ്ടാക്കിയതാണ്. അപ്പം അക്കരയാണ്? അക്കരയാ, ഇക്കര ഇല്ല. ഇതിൻ്റെ ഒരു സംശയം ഉണ്ടെങ്കിൽ, നമ്മുടെ ഈ പടിഞ്ഞ അങ്ങോട്ട് ചെല്ലുമ്പോഴേ ഈ വേളശ്ശേരി ഒരു കടയൊക്കെ ഉണ്ട്, ഒരു പാടത്തിൻ്റെ. അവിടെ വെച്ച് ചോദിക്കണം. അപ്പം ഇവിടുത്തെ ഈ കടയിലെ ചേട്ടൻ അതിൻ്റെ കൃത്യമായിട്ടുള്ള വഴി പറഞ്ഞു തന്നു. ആ ഇത് തന്നെയാണ് കണ്ടത്. ഈ വള്ളം കിടപ്പുണ്ട്. ഹായ്, നമ്മളപ്പോൾ തേടി വന്നിരിക്കുന്ന കക്ഷിയുടെ വീട് വരെ എത്തിയിട്ടുണ്ട്. കടയിലേക്ക് പോയി, ഞാൻ കുറച്ച് നേരം ഇവിടെയൊക്കെ നോക്കി. എന്തായാലും അദ്ദേഹത്തിന് ഫോൺ വിളിച്ചിട്ടുണ്ട്, ഇപ്പം തന്നെ വരുന്നുണ്ട്. നമ്മൾ തേടിയ ആളാണ് വന്നിരിക്കുന്നത്. അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മനുഷ്യൻ്റെ കഴിവുകൾ. തീർച്ചയായിട്ടും അതിൽ ഞാൻ കയറി നോക്കിയില്ല, എന്നാലും വീട് കണ്ടു, ആളുകളെ പരിചയപ്പെട്ടു. സന്തോഷ് അല്ലേ. എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു സന്തോഷമുണ്ട്. നമ്മുടെ പച്ചയിലാണ്. ഞാൻ രാവിലെ തൊട്ട് പല വഴി കൂടെ കയറി ആ പച്ച വരെ ചെന്നു. അപ്പോൾ ഞാൻ മജീഷ്യൻ മനു മംഗമ്പെന്ന് പറയും, മാജിക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു കലാകാരനായതുകൊണ്ട് നിങ്ങളെ പരിചയപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു ഇതാണ്. അപ്പോൾ സന്തോഷം. ഓക്കെ ഓക്കെ. മുത്ത മോളാണ്, ഇവള് പാട്ടുകാരി. എന്നെ പേരെന്താ? സഞ്ജന. ഒരു പാട്ട് പാടോ? ആ ഒന്ന് പാടിക്കും. എന്നെന്നും നിന്നെ കൂടാതില്ല ഞാൻ കുഞ്ഞാവേ. അപ്പൊ ഇത്രയും ഒരു ചെറിയ നിമിഷങ്ങളിൽ കണ്ടില്ലേ മോൻ പോകുന്ന പൊക്കുകണ്ട്. ആ പേടി മാറ്റാനും എല്ലാം അച്ഛൻ്റെ കഴിവാണ്. അദ്ദേഹമാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ബിഗ് സല്യൂട്ട് നമുക്ക് കൊടുക്കണം. കാരണം ഇനിയും
ഇങ്ങനെയുള്ള കാര്യത്തിൽ കൂടെ ലോകം അറിയപ്പെടണം. നമ്മളൊരു വീട്ടിൽ ഇരിക്കേണ്ടവരല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അവരെ വളർത്താൻ വേണ്ടി അതിന് കലാരൂപം കിട്ടുക എന്ന് പറയുന്നത് ഒരു പുണ്യമായിട്ട കാര്യം തന്നെയാണ്. അപ്പോൾ ആ മൂത്ത മോള് നന്നായിട്ട് പാട്ട് പാടുന്നു എന്ന് പറഞ്ഞു. അവളുടെ ആ പാട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മുഴുവൻ ആ കുട്ടിയുടെ പാട്ടാണ് ഞാൻ ഇടാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ പാട്ടിക്കൂടെ നമ്മുടെ സാധാരണ തൊഴിൽ വെച്ചും പോകത്തില്ലേ കേട്ടോ, തൊട്ടാല് നമ്മളെ അത് പോകുന്നുണ്ടോ, വലിച്ചു വിട്ടാ പോകുന്നത്. ഇനി ഇഞ്ചി വെക്കേണ്ട ആവശ്യം, മോട്ടർ വെക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. പിന്നെ അവൻ്റെ നാക്ക് എൻ്റെ നാക്ക് കൊണ്ട് വെച്ചോട് സ്പീഡ് കിട്ടുമല്ലേ. ഇത്തരം ആൾക്കാരെ, കാരണം വെച്ച് കഴിഞ്ഞാൽ കുട്ടനാട്ടിലെ കലാകാരന്മാരെ അല്ലെ ഇതുപോലുള്ള കണ്ടെത്തലുകൾ നടത്തുന്നവരെ കുട്ടനാട്ടിലുള്ള ഒരാൾ പരിചയപ്പെടുത്തുക എന്ന് പറയും, ഇതൊരു സാധ്യത നമ്മൾ തെളിച്ചു കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ കഴിവല്ല, ഞാനിവിടെ വരുന്നു ക്യാമറയായിട്ട് സംസാരിക്കുന്നു. പക്ഷേ കഴിവുറ്റ കലാകാരന്മാർ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് അദ്ദേഹം ഇത് 3 ദിവസം കൊണ്ടുണ്ടാക്കി എന്ന് പറയുന്നു. അപ്പോൾ അതെങ്ങനെ? ഫാമിലി വൈഫ് ഉണ്ടായിരുന്നു, വൈഫ് ഞാനും കൂടാണ് ഹെൽപ്പ് ചെയ്ത് അങ്ങനെ ചെയ്തത്. അങ്ങനെ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. സംഭവം ഒരു സ്പീഡ് ബോട്ട് പോലെ തന്നെ കണ്ടില്ലേ, എന്ത് മനോഹരമായിട്ട് അത് നിർമ്മിച്ചിരിക്കുന്നത് നോക്കുക. അതിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളും, ഒരു കുഞ്ഞൊരു സ്പീഡ് ബോട്ട് കാണുമ്പോൾ തന്നെ ഒരു ഓമനത്വമുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ആറ്റിക്കൂടെ അടിച്ചു വിട്ടു പോയ സാധനം തന്നെയാണ് ഇവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ തുഴ വരെ ഉണ്ടാക്കിയിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണ് അദ്ദേഹത്തിന്. ആ തുഴയ്ക്ക് പോലും ഒരു ആർട്ട് പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ഇപ്പം പുതിയ നിർമ്മാണമൊക്കെ നടത്തുന്നു എന്ന് പറയുന്നു. ഈ ഒരു കുഞ്ഞ് സ്ഥലത്താണ് കണ്ടില്ലേ. ആഹാ, വെടിക്കെട്ട് ബോട്ടാ കേട്ടോ, അത് കുഞ്ഞ് ബോട്ടൊന്നും അല്ല, അത് അന്യായ ബോട്ട്. എത്ര പേര് കയറുന്ന? 5-6 പേര് കയറുന്ന രീതിയിലാണ് ഇപ്പം പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, കുഞ്ഞു ബോട്ട് ഇവർ കയറുന്നതും ഒക്കെ ഒന്ന് കാണാം. ഈ പരിസരം നല്ല വൃത്തിയാണ് കണ്ടപ്പോൾ. മോനെ അത് അതിനകത്ത് കയറാം അവിടെ, പതുക്കെ വേണേ. ഇത് കുട്ടനാടിൻ്റെ ഉൾപ്രദേശത്തൊക്കെ ഉള്ളൊരു കൊച്ചു വീട്ടിലൊക്കെ ഒരു 4-5 പേര് കയറുന്ന, അല്ലെ 4 പേര് കയറുന്നത്. ഈ ടൈപ്പിനെക്കാട്ടി കുറച്ചുകൂടെ വലിപ്പത്തിൽ ഉണ്ടാക്കി കൊടുത്താലും നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഫൈബർ വള്ളത്തിന്, കുഞ്ഞു വള്ളത്തിന് ഒരു 24,000 രൂപ വരുന്നുണ്ട് അല്ലേ ചേട്ടാ. ചേട്ടനെ ഈ ഇടങ്ങോട്ട് മേടിച്ചല്ലേ, 18 രണ്ടാ കിടക്കുന്നത്. വെറുതെ 7,000 രൂപ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ആ കിടക്കുന്ന കുഞ്ഞു വള്ളത്തിന് 20,000 രൂപ വരുവാണെങ്കിൽ ഇതൊരു കഷ്ടപ്പാടുണ്ടല്ലോ. അമ്മയൊക്കെ നല്ല സപ്പോർട്ടല്ലേ. ആ വള്ളം വിട്ട് കഴിഞ്ഞു കേട്ടോ, കണ്ടില്ല. 2 പേര് കയറിയിട്ട് ഒരു വിഷയമില്ല. അച്ഛനും കൂടെ കയറുമെന്നാ പറയുന്നത്. ഇവിടെ ഇന്ന് തകർക്കും കേട്ടോ, നമ്മൾ സംഭവം കിടുവാക്കും. 2 മക്കൾ കയറിയിട്ടുണ്ട്. ഇനി നമ്മുടെ താരം സന്തോഷ് താരമാണ് കയറുന്നത്. ഒരു ഫാമിലി മുഴുവൻ ഇതിനകത്ത് കയറാനുള്ള പരിപാടിയാണ്. ഓയ്യോ, അന്യ സംഭവം കേട്ടോ, ഇത് മുങ്ങുന്നൊന്നും ഇല്ല. നല്ല പവറാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മോനെ, അച്ഛൻ, അമ്മ, മോള്, ഇങ്ങനെ 4 പേര് ഒരു ഫാമിലി മുഴുവൻ ഈ കുഞ്ഞു വള്ളത്തിൽ കയറിയിരിക്കുകയാണ്. ഈ ഒരു അത്ഭുതം നമ്മുടെ നിങ്ങളിത് ഷെയർ ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കുഞ്ഞ് വള്ളത്താൽ ഒരു കുടുംബമാണ് പോകുന്നത്. അതിൻ്റെ ഷെയർ ചെയ്യുന്ന വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ കുട്ടനാട്ടിൽ ഇതുപോലുള്ളൊരു കലാകാരൻ ഇങ്ങനെ ഒരു സാധനം കണ്ടുപിടിച്ചിട്ട് അത് ലോകം അറിയപ്പെടാതെ പോകരുത്. കണ്ടില്ലേ, അവർ സിമ്പിളായിട്ട് തുഴഞ്ഞു പോയി, ഒരു പേടിയില്ല. എഴുന്നേറ്റൊക്കെ നിന്നിട്ട് പോലും ഒരു വിഷയമില്ല കേട്ടോ. ഇത് മൾട്ടി വുഡ് എന്ന് പറയുന്ന പുതിയ നമ്മുടെ ഇപ്പോഴത്തെ പെരയിലും വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ആ വസ്തു വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു കൗതുകമുണ്ട്. വരവ് കണ്ടില്ലേ, നമ്മുടെ ചുണ്ടം വെള്ളത്തിൻ്റെ തലയെടുപ്പ് പോലെ സാധനം. കാരിച്ചാലാണോ കരുവാറ്റിയാണോ ഏതെന്ന് പറയാൻ പറ്റത്തില്ലെന്ന് പറയുന്ന പോലെ ഈ സംഭവത്തിനൊരു പേരോ നാമോ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്താൽ പെയിൻറ്റ് പോലും അടിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഒന്ന് കഴുകി വിട്ടാൽ മതി. വെള്ളം കയറ്റി കാണിക്കുക. വെള്ളം അതിനകത്ത് കയറിയാലും ഇതിനകത്ത് ഇതൊരു കുഴപ്പമില്ല. കണ്ടില്ലേ, ഈ വെള്ളത്തിൽ ഇങ്ങനെ എവിടെയെങ്കിലും കെട്ടിയിട്ടാൽ മതി, ഒഴുകി പോത്തു പോലും ഇത്രേ ഉള്ളു. സെറ്റപ്പ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരാൾക്ക് ഇത് പൊക്കിയെടുക്കാൻ പറ്റുന്ന ആ 4 പേരെ വഹിച്ചോണ്ട് പോയൊരു സാധനമാണ്. സിമ്പിളായിട്ട് ഒരു കൈ കൊണ്ട് ഇത് പൊക്കിയെടുക്കുക. മനസ്സിലായി? ഇതെന്റെ മോനെ വേണ്ട, പെട്ടിയും പറയും ഉണ്ടാക്കിയിരിക്കുക. വർക്കിംഗ് ആണ്, വെള്ളം പോവല്ലേ. അതായത് നമ്മുടെ പാടത്ത് മോട്ടറും തറ, ആ മോട്ടറും തറ തന്നെയാണ് ഈ കുഞ്ഞ് മോട്ടറും തറ. അത് മൾട്ടി വോൾഡും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ്. സംഭവം വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഓരോരോ സാധനങ്ങൾ ഇറങ്ങി വരുന്നുണ്ട്. അടുത്ത തന്നെ ആഹാ, കടലിൽ പോകുന്നൊരു ബോട്ട്. അല്ല, പണി പൂർത്തിയായിട്ടില്ലെന്ന്, പെയിൻറ്റിങ് വരണം അല്ലേ. അത്രേ ഉള്ളൂ, സ്റ്റീറിംഗ് വരുന്നുണ്ട് കേട്ടോ. ഇത് കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ ഇവർ കൊടുക്കുന്നതെന്ന് കഴിഞ്ഞാൽ കടയിൽ പോയിട്ട് കളിപ്പാട്ടമൊന്നുമല്ല, സ്വന്തം അച്ഛൻ കൊച്ചു കൊച്ചു സാധനങ്ങൾ ഉണ്ടാക്കി അങ്ങ് കൊടുത്തേക്കുക. അല്ല, ഇവർ കരയുമ്പോഴത്തേക്ക് ഉണ്ടാക്കി കൊടുക്കുക ബോട്ട്, അതുപോലെ മോട്ടറും തറ ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇത് മോനെ ഇത് കറക്കിക്കട. ആ ഇത് കറക്കിക്ക. ഇതിലെ വെള്ളം അകത്തോട്ട് കറക്റ്റ് മോട്ടറും തറയില്ല. നമ്മൾ എങ്ങനെയാണോ ആ സാധനം തന്നെയാണ്, ഇതിലെ മുകളിൽ ഒന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് വെളിയിലോട്ട് വെള്ളം പോകും. ഇപ്പം ഇത് കുട്ടനാട്ടുകാർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കണ്ട. പക്ഷേ നമ്മുടെ പുറം പാർട്ടിയല്ലേ ഇത് കാണുന്നത്,
ഇത് കണ്ടില്ലേ കറക്റ്റ് മോട്ടർ തറയില്ല. അതായത് നമ്മളൊരു പാടത്തെ വരമ്പിന്റെ അവിടെ ഒരു ബണ്ട് നമ്മൾ മോട്ടർ തറ സെറ്റ് ചെയ്യും. അവിടെ ഒരു തൊഴിലാളി കാണും, അദ്ദേഹം കറണ്ട് ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് പാടത്തെ വെള്ളം വെളിയിലോട്ട് പോകുന്നത്. സന്തോഷം പറയുന്നത് ഇതിന്റെ അടിയിൽ പ്രൊപ്പല്ലർ വെച്ചിട്ട് ഈ ബോട്ട് സ്പീഡിൽ ഓടിച്ചു വിടാനുള്ള ഒരു പരിപാടിയായിരുന്നു അത്. കറക്റ്റ് നമ്മുടെ സ്പീഡ് ബോട്ടിൽ എങ്ങനെയാണോ അതേ രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തായാലും വെള്ളം കോരാനൊക്കെ വെള്ളം കുടിവെള്ളം എത്തിക്കുന്ന രീതിയിലാണെന്നാണ് പറയുന്നത്. 30 ലിറ്റർ വെള്ളമാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. വൈഫും കൂടെ പോയെന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് ഒരു ലോഡ് തന്നെ പിടിക്കുന്നുണ്ട് ഇതിനകത്ത്. സൈഡ് വല്ല ഇതിന്റെ ഇതിൽ പട്ടയോ കമ്പിയോ വല്ലതും വെച്ചിട്ടുണ്ടോ? ഒന്നുമില്ല, എല്ലാം ഈ മൾട്ടി വോട്ടും അതുവരെ മാറിയോ അതൊന്നും വെച്ച് സംഭവം. ഇത് പുതിയൊരു ഐഡിയ കേട്ടോ സംഭവം. നമ്മളിപ്പോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ പോയൊരു സാധനമാണ് ഇത്. ഇത് തന്നെയാണോ മൾട്ടി വോട്ട് തന്നെ? ഈ ഒരു കൊച്ചു ബൈക്കിലാണ് പല സ്ഥലത്തോട്ടും പോകുന്നത്. യാത്രകൾ ഒരുപാടുണ്ട്, അവസാനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിയും അടുത്ത ആളുകളെ തേടി വേറിട്ട കാഴ്ചകളെന്ന് ഈ പരിപാടി തീർച്ചയായിട്ടും മുന്നോട്ട് വരും. അതോടൊപ്പം തന്നെ ടെക്നിക്കൽപരമായ ചില കാര്യങ്ങൾ ഉണ്ടാക്കുന്നതുമൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തന്നുകൊണ്ടിരിക്കും. എടത്വ ഗ്രാമപഞ്ചായത്തിലോട്ട് അങ്ങോട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിൽ കൂടെ, കാരണം എൻ്റെ വീട്ടിലേക്ക് പോയത് കണ്ടങ്കരി ആയത്. എൻ്റെ വീട്ടിലേക്ക് പോകണോ, ഞാൻ ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിലാണ്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞത് 8 കിലോമീറ്റർ ഒന്നുമില്ല, വെറും ഒരു 4.5 കിലോമീറ്റർ മാത്രമേ വീട്ടിൽ നിന്ന് ഉള്ളായിരുന്നു. അപ്പോൾ ഈ 4.5 കിലോമീറ്റർ ഒരു കലാകാരൻ ഉള്ളത് ഇപ്പോഴാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും വളരെയധികം സന്തോഷം തോന്നുന്നു ആ കുടുംബത്തിനെ കാണാൻ സാധിച്ചത്. സന്തോഷിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നും. ഇനിയും ഇതുപോലുള്ള കുട്ടനാട്ടിലുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അവരൊക്കെ നമ്മുടെ കുട്ടനാട്ടിൽ മാത്രം ഒതുങ്ങിയിരിക്കാതെ പുറലോകം അറിയട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയുക. കാരണം ആ കലാകാരന് കൊടുക്കുന്ന, അദ്ദേഹം ഇത് കാണുന്നതാണ്, അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു വലിയ അംഗീകാരമാണ്. അപ്പോൾ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി അങ്ങ് മുന്നിൽ കൂടെ പോയ ഇപ്പോഴത്തെ ഇപ്പുറം വഴി വന്ന് ഞാൻ ചമ്പക്കുളം വഴി വന്ന് നമ്മുടെ അടുത്തോട്ട് കയറുകയാണ്. ഇനിയാണ് ഡേഞ്ചർ, കാരണം ലോകത്തിലെ ഏറ്റവും വലിയ വഴിയാണ്. എൻ്റെ പോന്ന് ഇതുണ്ട്, മനോഹരമായിട്ടുള്ള ഇത്രയും യാത്ര ചെയ്തിട്ടും ഇതുപോലൊരു വഴി കണ്ടു കാണാം. അവിടെയാണ് നമ്മുടെ വീട് കണ്ട, വീട്ടിലെ അടുത്തെത്താറായി. ഓക്കേ.